Hello and welcome to a brand new episode of Taste Time. മാങ്ങ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാവില്ല. മാങ്ങയില്ലാത്ത ഒരു കുട്ടിക്കാല ഓർമ്മയും കാണില്ല, അല്ലേ? മാങ്ങ ഉപ്പിലിട്ടതും മാങ്ങ അച്ചാറും പച്ചമാങ്ങ ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്നതും ഇതൊക്കെ ഓർക്കുമ്പം ദാ ഇപ്പോഴും എൻ്റെ നാവിൽ വെള്ളം ഊരുന്നുണ്ട്. കുട്ടിക്കാലത്തെ നമ്മുടെ ഒട്ടുമിക്ക ഓർമ്മകളും ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഓർമ്മകൾ ഉണർത്തുന്ന, ഓർമ്മപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന ടേസ്റ്റ് ടൈമിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹായ്. ടേസ്റ്റ് ടൈമിൽ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിഷിൻ്റെ ഒരു ഐറ്റം ആണ്. ഫിഷ് ഇവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. നെയ്മീൻ പച്ചത്തേങ്ങ അരച്ച് വെച്ചതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെയ്മീൻ നമ്മൾ നോർമലി ഫിഷ് കറി ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമാണ്. നെയ്മീൻ എടുത്തതുകൊണ്ട് തന്നെ നെയ്മീൻ ആദ്യം നമ്മളൊന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ചെയ്ത നെയ്മീനും അതിൻ്റെ കൂടെ പച്ചത്തേങ്ങ അരച്ചതും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നെയ്മീൻ പച്ചത്തേങ്ങ അരച്ചതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്ക് കണ്ടു നോക്കാം. കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നെയ്മീൻ, പച്ചത്തേങ്ങ അരച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, തക്കാളി, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പുളിയുടെ പേസ്റ്റ്, മല്ലിപ്പൊടി, ഇത്രയുമാണ് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ആദ്യം തന്നെ ഫിഷിൻ്റെ മാരിനേഷനാണ് അതൊന്ന് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടി. ഇതിലേക്ക് പുളിയുടെ പേസ്റ്റ് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാരിനേഷന് വേണ്ടി ഞാൻ വെക്കുന്നില്ല, ഡയറക്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്യാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റ് ആ ഓയിലൊന്ന് പിടിക്കണം. ഇതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഏകദേശം ഒന്നും ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഷാലോ ഫ്രൈ ആണെന്ന് നേരത്തെ പറഞ്ഞു. ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. രണ്ട് സൈഡും പകുതി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്ന് ഫിഷിനെ മാത്രമേ ഞാൻ മാറ്റുന്നുള്ളൂ. വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ഫിഷ് റെഡിയാക്കിയ ഓയിലും അതിൽ തന്നെ ഉണ്ട്. അതിലാണ് നമ്മൾ ബാക്കി കുക്ക് ചെയ്യുന്നത്. ഈ മിക്സിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഫിഷ് ഷാലോ ഫ്രൈ ചെയ്ത അതേ പാനിലേക്കാണ്, അതിൽ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്. അതിലേക്കാണ് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുത്തത്. പച്ചമുളക്, ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി,
പാകത്തിന് ഉപ്പ്. മസാല എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് മൂത്ത് ആ ഒരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അവസാനം ഒരു തക്കാളി കൂടി കട്ട് ചെയ്ത് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ചേർത്ത് കൊടുക്കും. ഈ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി ഇങ്ങനെ വഴന്ന് ഉടയുന്ന ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിലേക്കായി വരണം. തക്കാളി നന്നായിട്ട് വഴന്ന് മിക്സിൽ നന്നായി ചേർന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. വാളംപുളിയാണ് ചേർക്കുന്നത്, പുളിയുടെ പേസ്റ്റ്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത ഫിഷ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മിക്സ് ഒരു 3-5 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഫിഷ് കാര്യമായിട്ട് വേവാനൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഷാലോ ഫ്രൈ ചെയ്തതാണ്. എന്നാലും ആ മസാലയുടെ ടേസ്റ്റ്, ഗ്രേവിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രേവി ഒന്ന് നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കുറച്ച് തിക്കായി പാകമായി വന്നിട്ടുണ്ട്. ഈ ഒന്ന് ഞാൻ കുറച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ പച്ച നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, ഒരു 10 മിനിറ്റോളം മൂടി വെച്ചിട്ട് നല്ല പാത്രപ്പാകാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പച്ച നാളികേരം ചേർത്തതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പാകമായി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കരിവേപ്പില. നെയ്മീൻ പച്ച തേങ്ങ അരച്ചത് ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതിനൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നമുക്കൊന്നും കൂടെ കണ്ടു നോക്കാം. കട്ട് ചെയ്തെടുത്ത നെയ്മീൻ, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു നുള്ള് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാരിനേഷന് വേണ്ടി മാറ്റി വെക്കുക. ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കുക. രണ്ടും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഫിഷിനെ ഇട്ട് കൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇതേ പാനിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് പച്ചമുളക്, പാകത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി വഴന്ന് ഉടഞ്ഞു വരുമ്പം അതിലേക്ക് പുളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷാലോ ഫ്രൈ ചെയ്ത മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചു നേരം മൂടി വെച്ച് ഒന്ന് വേവിക്കുക. മൂടി തുറന്നതിന് ശേഷം അതിലേക്ക് പച്ച തേങ്ങ അരച്ചത്, തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ഒന്ന് 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം കരിവേപ്പില വെതറി ചൂടോടുകൂടെ സെർവ് ചെയ്യുക. നെയ്മീൻ പച്ച തേങ്ങ അരച്ചത് ഇവിടെ റെഡിയാണ്. എന്തായാലും ഈ കറി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു റെസിപ്പി കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചിക്കനും ബീഫൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ മട്ടൺ ഇതുവരെ ഇവിടെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാനിന്ന് മട്ടൻ്റെ ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, മട്ടൺ പൊട്ടറ്റോ റോസ്റ്റ്.
മട്ടൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കാം. ടേസ്റ്റ് നന്നായിട്ട് കൂടും. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഒരു പുതിയ റെസിപ്പി റെഡിയാണ്, നമുക്ക് ടേസ്റ്റ് ടൈമിലൂടെ കണ്ടു നോക്കാം. ഇനി ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇതുവരെ ടേസ്റ്റ് ടൈമിൽ ചെയ്തിട്ടില്ലാത്തൊരു ഐറ്റമാണ്. എന്താണ്, ഏകദേശം ഞാൻ കുറേ രൂപ കിട്ടിയിട്ടുണ്ടാവും. ചിക്കനും ബീഫൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ മട്ടൺ ഇതുവരെ ഇവിടെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, നീ ചേച്ചിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഞാനിന്ന് മട്ടൻ്റെ ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, മട്ടൺ പൊട്ടറ്റോ റോസ്റ്റ്. അപ്പോൾ അതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്ക് കണ്ടു നോക്കാം. മട്ടൺ പകുതി വേവിച്ച പൊട്ടറ്റോ, സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കരിവേപ്പില, ടൊമാറ്റോ പ്യൂരി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് തുടങ്ങിയാലോ. ആദ്യം മട്ടനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു 4-5 വിസിൽ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്തെടുക്കാം. പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മട്ടണാണ് അപ്പോൾ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ കുഴപ്പമൊന്നുമില്ല, മുളക് പൊടി. നമ്മളിതിനൊരു മസാല റോസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്, അതിലും നമ്മൾ മുളക് പൊടി ചേർക്കും. അപ്പോൾ ഈ മട്ടണിൽ പിടിക്കാനുള്ള മുളക് പൊടി ചേർത്താൽ മതി. മല്ലിപ്പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. കുറച്ച് നേരം ഇതൊന്നും ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് ആദ്യം കുറച്ച് പച്ചമുളക് ഇതുപോലെ സവോള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അധികമല്ല, എന്നാൽ കുറച്ചൊന്ന് മട്ടൻ്റെ കൂടെ ഒന്ന് വേവിക്കാനായിട്ട് അതൊന്ന് ചെയ്യാം. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവോള കൊത്തിയരിഞ്ഞത് ഇതിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ പച്ചമുളക്, തക്കാളി, ഒന്ന് മട്ടൻ്റെ കൂടെ മട്ടൻ വേവുമ്പം ഇതിൻ്റെയൊക്കെ ഒന്ന് ടേസ്റ്റ് മട്ടനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിതിൽ ചേർക്കുന്നില്ല, കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി ഞാൻ മട്ടനിൽ ചേർത്തിട്ടുണ്ട്. മിക്സ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത മട്ടൺ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കിയതിന് ശേഷം പാകത്തിന് വെള്ളം ചേർത്ത് മൂടി വെച്ചിട്ട് ഒരു 4 വിസിലെങ്കിലും മിനിമം വേണം. സിമ്മാക്കി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അതൊന്ന് ചെയ്തെടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു എങ്കിൽ പോലും നമുക്ക് വേറെ പരിപാടി ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒരു റോസ്റ്റ് പറഞ്ഞല്ലോ, ആ റോസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പം റോസ്റ്റ് റെഡി ആണെങ്കിൽ മട്ടൺ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ആ റോസ്റ്റും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം വെളുത്തുള്ളി, മട്ടൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കാം, ടേസ്റ്റ് നന്നായിട്ട് കൂടും. പച്ചമുളക്, ഈ മിക്സിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്, ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമുക്ക് 4-5 വിസിൽ വന്നിട്ടുണ്ട്, ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്, മല്ലിപ്പൊടി, ഗരം മസാല. ഈ മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം.
മസാല നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരണം. അപ്പോഴത്തേക്കും 5 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയി ഇവിടെ കുക്കർ റെഡി ആയിട്ടിരിക്കുകയാണ്. മട്ടൺ എന്തായി നോക്കാം. ഇവിടെ നല്ല പാകമായി, മട്ടൻ്റെ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തക്കാളി അരച്ചത് അഥവാ ടൊമാറ്റോ പ്യൂരി ചേർത്തതിന് ശേഷം നമ്മുടെ ഈ മസാല ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിക്കായാലേ ആ ടൊമാറ്റോൻ്റെ തക്കാളിൻ്റെ പച്ചക്കുത്തുണ്ടല്ലോ അതൊന്നും പോവുള്ളൂ. അത് പോയി കഴിഞ്ഞ് നമുക്ക് മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോൻ്റെ ആ കുത്തലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കറക്റ്റ് ആ ഒരു പാകം എങ്ങനെയാണ് നോക്കുന്നത്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച വേവിച്ച മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മട്ടൺ പൊട്ടറ്റോ റോസ്റ്റാണ്. പകുതി വേവിച്ച് വെച്ച പൊട്ടറ്റോ ഇവിടെയുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില, ഇതിലേക്ക് ഒരു അല്പം തക്കാളി, അതുപോലെ പച്ചമുളക്, അവസാന ആ ഒരു പച്ച തക്കാളിയുടെ പച്ചമുളകിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മട്ടൺ പൊട്ടറ്റോ റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയത്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് നമുക്കൊന്നും കൂടെ കണ്ടു നോക്കാം. കഴുകി വൃത്തിയാക്കിയ എല്ലുള്ള മട്ടൺ, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കൊത്തിയരിഞ്ഞ സവോള പകുതി ചേർത്ത് കൊടുക്കുക. പച്ചമുളക്, തക്കാളി എന്നിവയും കൂടെ ചേർത്ത് വഴന്ന് വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇതൊന്നും മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് വെള്ളവും ചേർത്ത് ചെറു തീയിൽ 4-5 വിസിലിൽ വേവിച്ചെടുക്കുക. മറ്റൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് വഴന്ന് വരുമ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, സവോള എന്നിവ ചേർത്ത് കൊടുക്കുക. സവോള നന്നായി വഴന്ന് വരുമ്പം പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. മസാല നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുക. ഗ്രേവി നല്ല തിക്കായി ടൊമാറ്റോയുടെ പച്ച കുത്ത് മാറി വരുമ്പം വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഗ്രേവിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില, മല്ലിയില, അല്പം തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് ഒരു 15 മിനിറ്റോളം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. മട്ടൺ പൊട്ടറ്റോ റോസ്റ്റ് റെഡി. മട്ടൺ നമ്മളൊരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിരുന്നു. നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇത്രയെങ്കിലും ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നമുക്ക് കൂട്ടിക്കഴിക്കാൻ പറ്റും. പുട്ട്, അപ്പം, അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എന്തായാലും നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. മട്ടൺ പൊട്ടറ്റോ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് മട്ടൻ്റെ ഒരു കറി ടേസ്റ്റ് ടൈമിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് ടേസ്റ്റ് ടൈമിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. തുടർന്നും കാണാം. ഈ ഒരു റെസിപ്പിയും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇന്നത്തെ ടേസ്റ്റ് ടൈം കത്തിലേക്ക്. ഡിയർ ടേസ്റ്റ് ടൈം, ഞാൻ പതിവായി ടേസ്റ്റ് ടൈം കാണുന്ന പ്രേക്ഷകയാണ്. പുതിയ റെസിപ്പീസ് കാണാനും ട്രൈ ചെയ്യാനും ഇഷ്ടമാണ്. ടേസ്റ്റ് ടൈമിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും. ഞാനൊരു റെസിപ്പി അയക്കുന്നു, വായിക്കും എന്ന പ്രതീക്ഷയോടെ നിജ ഫ്രം ട്രിവാൻഡ്രം. നിജ അയച്ചേക്കുന്ന റെസിപ്പി ചോക്ലേറ്റ് ഫഡ്ജ് ബർഫി. ചേരുവകൾ: ഖോയ 500 ഗ്രാം, പഞ്ചസാര 175 ഗ്രാം, ഏലയ്ക്കാപ്പൊടി 2 നുള്ള്, റോസ് വാട്ടർ 1 ടേബിൾ സ്പൂൺ, ബെൽജിയം കൊക്കോ പൗഡർ 1 ടീസ്പൂൺ, നെയ് 1 ടീസ്പൂൺ, സിൽവർ ലീഫ് 2 ഷീറ്റ്. പാകം ചെയ്യുന്ന വിധം: ഖോയ തണുപ്പ് മാറ്റി
ചുവട് കട്ടിയുള്ള നോൺ സ്റ്റിക് പാനിൽ ചെറുതീയിൽ വെച്ച് ഇളക്കുക. കോയ ചൂടാകുമ്പോൾ നെയ്യ് ഊരി വരുന്നത് കാണാം. ആ സമയത്ത് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും റോസ് വാട്ടറും ചേർത്ത് ലോ ഫ്ലെയിമിൽ ആക്കുക. പഞ്ചസാര അലിഞ്ഞ് മിക്സ് ഹൽവ പരുവത്തിലാകും വരെ ഇളക്കാം. ഇളക്കുമ്പോൾ കോയ അരികിൽ നിന്നും വിട്ട് ഒറ്റക്കട്ടയായി മാറും. ഹൽവ പോലെ അഴിഞ്ഞു പോകരുത്. അടുപ്പിൽ നിന്നും വാങ്ങി ചൂടാറാൻ വെക്കുക. ഇതിലേക്ക് കൊക്കോ ചേർത്ത് മൃദുവായി കുഴച്ച് മയമുള്ള മാവ് തയ്യാറാക്കുക. ഒരു പരന്ന പാത്രത്തിൽ കോയ മിക്സ് നിരത്തി മുകളിൽ സിൽവർ ലീഫ് ഒട്ടിച്ച ശേഷം 10 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുക. പിന്നീട് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇതുപോലെ കത്തുകളും റെസിപ്പീസും നിങ്ങൾക്കും അയച്ചു തരാം. അയച്ചു തരേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820 25. കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചികൾ ഒരു കാലത്തും നമ്മുടെ മനസ്സിൽ നിന്ന് മാറില്ല അല്ലേ. ഒരു പക്ഷേ ഈ ഭക്ഷണം നമ്മൾ ഡെയിലി കഴിക്കുന്നില്ലെങ്കിലും ഇത് ഒരു സ്വീറ്റ് മെമ്മറി തന്നെയാണ്. മേ യുവർ ലൈഫ് ബി ഫിൽഡ് വിത്ത് സ്വീറ്റ് മെമ്മറീസ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്. ബൈ.